ഒരു ഒന്ന് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ മുപ്പത് സെക്കൻഡ് കൂടുതൽ എടുക്കില്ല നോക്കൂ കോൺഗ്രസ് വന്നു പിന്നീട് പല ജനതാ സർക്കാർ വന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള ജനതാദൾ സർക്കാരുകളുണ്ടായി അതിനുശേഷം ബി ജെ പി അധികാരത്തിൽ വന്നു അതിനുശേഷം കോൺഗ്രസിന്റെ യു പി എ സർക്കാരുണ്ടായി അതിനുശേഷം നരേന്ദ്രമോദിയുടെ ഉണ്ടായി പക്ഷേ ഈ ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഈ നരേന്ദ്രമോദി സർക്കാർ എന്നാണല്ലോ മതേതര ഞാൻ വ്യാഖ്യാനമാണ് പറയുന്നത് ഞാൻ എന്റെ പൊളിറ്റിക്സ് അല്ല വ്യാഖ്യാനം പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പോട് കൂടിയുള്ള ഹിന്ദുത്വ ശക്തികളുടെ മാറപ്പാടാണ് എന്നാണ് എന്റെ ചോദ്യം ശ്രീ പുരുഷോത്തമൻ അവിടെയാണ് നിങ്ങളെ താഴെ ഇറക്കും എഴുതിയിട്ടോളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ നേതാവിന് നടത്തേണ്ടി വരുന്നത് അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെ ജനത മാറ്റിവെച്ചതോ അല്ല ജനത മറികടന്നതോ അല്ലെങ്കിൽ പിന്നീടുള്ള ബി ജെ പി സർക്കാരിനെ കുറിച്ചൊന്നും ഇവിടെ അതൊക്കെ ജനാധിപത്യ സർക്കാരുകളായിരുന്നു ഇതല്ല താഴെ ഇറക്കുമെന്നല്ലാതെ ബിജെപിയെ മോയിൽ കയറ്റുമെന്ന് രാഹുൽ ഗാന്ധി പറയുക ബി ജെ പിയെ താഴെ ഇറക്കും രാഹുൽ ഗാന്ധി പറയുള്ളൂ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ കോൺഗ്രസിന്റെ നേതാവല്ലേ രാഹുൽ ഗാന്ധി അല്ലേ പറയുള്ളൂ അല്ല രാഹുൽ ഗാന്ധി അങ്ങനെ പറയുന്നതിനെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള ആത്മവിശ്വാസം എന്താണ് ഭാരത് ജോഡോ യാത്ര ഭരത് ജോഡോ യാത്ര ദിവസങ്ങള് ആ നൂറ് ദിവസങ്ങള് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം കാലഘട്ടത്തിലും ഭരിച്ച നെഹ്റു കുടുംബത്തിലെ നാലാം തലമുറക്കാരൻ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ പദയാത്രയായി നടക്കുമെന്ന് നമ്മളൊരു പത്ത് വർഷം മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവായിരുന്നു കഴിയുന്നു അതിനുള്ളത് അതിലുള്ള ജനാധിപത്യപരമായ പരിസരം ഇന്ത്യ രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചിരിക്കുന്നു അതെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഇപ്പഴ പറയാണ് അങ്ങനെ നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാള് തെരുവിലൂടെ നടക്കാണ് അപ്പൊ ജനങ്ങള് കൂടുന്നു അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് വരുന്നില്ല പിന്നെ അവരെ ഈ ഈ സെമി ഫൈനല് അദ്ദേഹം രാജസ്ഥാനിലെത്തിയെങ്കിൽ സെമി ഫൈനൽ ഈ സെമി ഫൈനലിൽ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് വേഗരാശം മനസ്സിലായി നൂറ് ദിവസമായി ഏകദേശം മനസ്സിലായി വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അപ്പോൾ രാജസ്ഥാനിലെത്തിയപ്പോൾ ഒരു വെടി പെട്ടതാണ് ഞങ്ങൾ താഴെ ഇറക്കും ഈ പൊതുജനങ്ങൾ നമുക്ക് നമുക്കിതുപോലെ ചർച്ച ചെയ്യാം നിഗേഷൻ പക്ഷെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ രാജസ്ഥാനിലും അല്ല ഗുജറാത്തിലും ഹിമാചലിലൊക്കെ ഇലക്ഷൻ നടന്നില്ലേ ഇതിലൊക്കെ പലവെന്താണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി പതിനഞ്ച് വർഷം അതായത് ഏഴ് വർഷം തുടർച്ചയായി ഏഴ് പ്രാവശ്യം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറി ഉണ്ടായിട്ടും മൊത്തത്തിൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനോട് ചേർന്നിട്ട് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടി വോട്ട് ഷെയറിന്റെ കാര്യം അവർ പറയുന്നുണ്ട് നാൽപ്പത് ശതമാനമേ കിട്ടിയിട്ടുള്ളൂ അറുപത് ശതമാനവും ഇപ്പോഴും പുരുഷോത്തമൻ അങ്ങയുടെ വിഷയത്തിൽ ഗുജറാത്തിലെ ഹിമാചൽ പ്രദേശിലെ ഡൽഹി എം സി ഡിയില് ഇത് മൂന്നും ഭരിച്ചിരുന്നത് ബി ജെ പി ആണ് അവിടെ ഹിമാചൽ പ്രദേശും എം സി ഡിയും പോവുകയും ഗുജറാത്തിൽ അധികാരത്തിൽ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് മറികടന്നു എന്നുള്ള വാദത്തെ ഉറപ്പിക്കാൻ വേണ്ടി എത്ര വോട്ട് പിടിച്ചിട്ടാണ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എത്ര 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 വോട്ട് 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 നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഗ്രസ് എങ്കിലും കോൺഗ്രസിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ ഈ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് പാർട്ടിയുടെ പുനരുജ്ജീവനത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസിന്റെ സംഘടനാപരമായ പുനരുജ്ജീവനത്തിന് ഭാരത് ജോഡോ യാത്ര ഇതിനകം തന്നെ വലിയ സംഭാവന ചെയ്തു കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തതായി ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് മുൻപ് മുപ്പതുകളിൽ അതിൻ്റെ അവസാനത്തിൽ മാവോസ്വത്തിങ് എണ്ണായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ യുദ്ധം ചെയ്തുകൊണ്ട് നടന്ന ലോങ് മാർച്ച് താരതമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അതാണ് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ മാർച്ച് എന്ന് വിളിക്കാവുന്നത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ സംവിധാനങ്ങളും റോഡുകളും അതുപോലെ വിമാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ചെറിയ ആളുകൾ പോലും ഹെലികോപ്റ്ററിൽ യാത്രയും സമയത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദുഷ്കരമായ ഒരു പാത രാഹുൽ ഗാന്ധി കൂടി രാഹുൽ ഗാന്ധി ഹെഡ് ആൻഡ് ഷോൾഡർ എബൗ ഓൾ അതർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് വിജയമാണല്ലോ അതിലേക്ക് അതിലേക്ക് വരാം അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് ആയിട്ടില്ല നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഈ സംഘടനാപരമായിട്ടുള്ള ഐക്യപ്പെടൽ ഗുണം ചെയ്യുമെങ്കിലും നെസസറി ബട്ട് നോട്ട് ഇനഫ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ സാമുദായികമായിട്ടുള്ള രീതിയിലും രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ കയ്യിലാണ് നിരവധി പിന്നോക്ക വിഭാഗങ്ങൾ അണിനിരന്നിട്ടുള്ളത് അത് യു പിയിലും ബീഹാറിലും ഒറീസയിലും നമ്മളങ്ങനെയാണ് കാണുന്നത് തമിഴ്നാട്ടിലങ്ങനെയാണ് കാണുന്നത് സി പി എം വാസ്തവത്തിൽ ഫലത്തിലൊരു പ്രാദേശിക പാർട്ടിയാണ് കേരളത്തിൽ അവർക്കും നിർണായകമായിട്ടുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ കർണാടകത്തിൽ ജനതാദളുണ്ട് ഇപ്പോൾ പുതിയ ആപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടി വന്നിരിക്കുന്നു അതുപോലെ ആന്ധ്രയിൽ തെലങ്കാനയിലൊക്കെ തന്നെ പശ്ചിമബംഗാളിലെല്ലാം പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനേക്കാൾ വലുതാണ് അപ്പോൾ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസ്സിനേക്കാൾ വലുതായതുകൊണ്ട് കോൺഗ്രസ്സിന് അധികാരത്തിൽ എത്തണമെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു വലിയ പാർലമെൻ്ററി വിജയം ഉണ്ടാക്കാൻ ഉള്ള അജണ്ട തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ നിർദ്ദേശം ആരെങ്കിലും കേൾക്കണമെന്ന അർത്ഥത്തിലല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പരമ്പരാഗത മുന്നണികൾക്കപ്പുറത്തേക്ക് ഉള്ള ഒരു അലയൻസ് ആവശ്യമാണ് യു പി എ ആണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ നാഷണൽ അലയൻസ് എൻ ഡി എ ആണ് മറ്റൊരു അലയൻസ് ഈ രണ്ട് അലയൻസുകളും പല പാർട്ടികളും തമ്മിൽ കൂടിച്ചേരൽ മാത്രമാണ് പക്ഷേ ഒരു അജണ്ടയുടെയും കൃത്യമായ തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എൻ ഡി എക്കാൾ നല്ല അലയൻസ് യു പി എ ആയിരുന്നു ആ അലയൻസ് ഉണ്ടാക്കുകയും വോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന പൊളിറ്റിക്കൽ തന്ത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം പരീക്ഷിക്കാതെ നമുക്ക് ഒറ്റയടിക്ക് ഈ ജാഥ കൊണ്ട് ജയിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളിപ്പോ ഇപ്പോ സി പി ജോൺ പറഞ്ഞത്